بسم الله الرحمن الرحيم. السلام عليكم ورحمة الله، كيف الحال؟ زين الحمد لله. نعم، هل شربتم الشاي؟ شاي وديشو كودي كاتبرند شاي كودي شاي كديم നല്ല വണ്ണം തിന്നിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ, ആർ യു ഹാപ്പി? ഹൽ അൻതു മസ്രൂറുൻ വൽ മസ്രൂറാത്ത്? ഓക്കെ, വഖത് ദറസ്ന ഫി ദർസിൽ മാളി അൻ ഖിസ്വതി അബി ഉബൈദ ആമിർ ബിനുൽ ജറാഹ്. നാം ഫഹിംതും. هل كتبتم التدريبات؟ هل أرسلتم إلى المعلمين؟ نقول تدريبات كيديو أديابير كاي شورتو. أوكي، جيدا جدا، نالا قطيال، very good. نعم، الآن ندخل إلى الدرس الجديد. هل أنتم مستعدون؟ ريبوديا بارتريك بروش كلا، ردي أنا. أوكي ردي أنا، لا أروم مستوى كهذا ترى ردي تيركان لا. أوكي. هل تحبون القصة؟ هل تحبون القصة؟ قد أشتانو؟ أشتانو. أوكي. هل تحبون النشيدة؟ بارتشتانو؟ أدوشتانو. أوكي. نالا قطيرة. نعم. ندخلو. إلى القصة. نمكر كذا إليك بربيشك. اسمه هذه القصة المال الرابحنا. إيه كذا يودا بيران؟ لابغرمايا سمبت. لا لابغرمايا سمبت دنم. نمكر يومي كالعطرة ترى. إتتوم بتنن ينعنا سمبادي كامن لانه لارن وكنده. لا. അവിടെ ഹലാലും ഹറാമും ഒന്നും നോക്കാതെ എങ്ങനെ പെട്ടെന്ന് സമ്പാദ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ പാഠത്തിലൂടെ ഏറ്റവും ലാഭകരമായ സമ്പാദ്യം ധനം ഏതാണ് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാണ്. കാരണം നിങ്ങളൊന്നും ആരുടെയും കെണിയിൽ വലയിൽ കുടുങ്ങി പോകാൻ പാടില്ല. അത് തരാ ഇത് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് പല ചൂഷകന്മാരും എന്തു ചെയ്യും, നമ്മുടെ പിന്നാലെ വന്ന് നമ്മൾ പഠിക്കുന്നിടത്ത് വന്നു കാണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് നമുക്ക് പണമൊക്കെ തരും. അപ്പോൾ നമ്മൾ കരുതും ഇതന്നെയാണ് ലാഭകരമായ എന്ത് ധനം, ഇതന്നെയാണ് ഇതിങ്ങനെ പോയാൽ കുറേ പൈസ കിട്ടും, കുറേ സമ്പത്ത് കിട്ടുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പോവും. അവിടെ നമ്മൾ പിന്നെ ഹലാലാണോ ഹറാമാണോ ഒന്നും നോക്കൂല. ഏതായിരുന്നാലും നമ്മൾ ഏറ്റവും ലാഭകരമായ സമ്പാദ്യം എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ആ പാഠഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം, നമുക്കതൊന്ന് വായിക്കാം. ഓക്കെ, നാം ഹൽ അഖദ്തും അൽ കിതാബ്, പുസ്തകം എടുത്തോ? ഇഫ്തഹ്, തുറന്നു അല്ലേ? ഓക്കെ, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ, ഒന്ന് വായിക്കാം. അൽ മാലുർ റാബിഹ്, ലാഭകരമായ പണം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത് കേട്ടോ. യഖൂൽ, അദ്ദേഹം പറയാണ്, ആരാ പറയുന്നത്? അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അബൂ തുൽഹത്ത അക്സറൽ അൻസാരി ബിൽ മദീന മാലം മിൻ നഖൽ. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അക്സറൽ അൻസാരി ബിൽ മദീന, മദീനയിലെ അൻസാറുകളിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ്. എന്ത്? മാലൻ, സമ്പത്ത്. മിൻ നഖിൽ, ഈത്തപ്പനത്തോട്ടം കൊണ്ട്. ഈത്തപ്പനത്തോട്ടം കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പാദ്യം നേടിയെടുത്ത ആളാണ് ആര്? മദീനയിലെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു എന്തറിയോ? ബൈറുഹ, ബൈറുഹ എന്ന് പറയുന്നൊരു തോട്ടം.
അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടാണ്. വക്കാനത്ത് മുസ്തഖ്ബലത്തൽ മസ്ജിദ്, ആ തോട്ട എവിടെ നിൽക്കണം അറിയോ നിങ്ങൾക്ക്? എവിടെ നിൽക്കുന്നത്? മസ്ജിദുൻ നബിയുടെ മുന്നിലായിട്ടാണ്. മസ്ജിദുൻ നബിയുടെ അഭിമുഖമായി നിൽക്കുന്ന ബൈറുഹ എന്ന തോട്ടമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്ഖുലുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിലേക്ക് പ്രവേശിക്കുമായിരുന്നു. വയശ്റബു മിമ്മാഇൻ ഫീഹാ ത്വയ്യിബിൻ, അതിൽ നിന്നും നല്ല പ്യുവർ വാട്ടർ, നല്ല വെള്ളം അതിൽ നിന്ന് എന്ത് ചെയ്യും? കുടിക്കുമായിരുന്നു എന്നാണ്. കാന അനസ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലമ്മ ഉൻസിലത്ത് ഹാദിഹിൽ ആയ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല, നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ കഴിയൂല എന്ന ആയത്തിൻ്റെ ഇറങ്ങിയപ്പോൾ കാമ അബൂ ത്വൽഹ, അബൂ ത്വൽഹനെ എഴുന്നേറ്റുന്നു. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംക്ക് നേരെ നിന്നിട്ട് ഫഖാൽ, എന്നിട്ട് പറയണം, യാ റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ തബാരക വ തആല യഖൂൽ, എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നവരാവുകയില്ല, നിങ്ങൾ പുണ്യം പ്രാപിക്കുന്നവരാവുകയില്ല എന്ന് ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ റസൂലെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ത്വൽഹ പറയണം, എന്താ അറിയോ? വ ഇന്നഹബ്ബം വാലി ഇലയ്യ ബൈറുഹ, എൻ്റെ സമ്പാദ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രവാചകരെ ബൈറുഹ എന്ന് പറയുന്ന തോട്ടമാണ്. വ ഇന്നഹ സദഖത്തുൻ ലില്ലാ, ഞാൻ അത് അല്ലാഹുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ സദഖ നൽകണം, ദാനം നൽകുകയാണ്. അർജു ബിർറഹ വദുഹ്റഹ ഇൻദല്ലാ, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ പുണ്യവും, ബിർറ എന്ന പുണ്യം, വദുഹ്റഹ അതിൻ്റെ നിക്ഷേപവും, അതിൻ്റെ പുണ്യവും അതിൻ്റെ നിക്ഷേപവും ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ദുഹ്റാണ് നിക്ഷേപം. നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിക്കുക. ഇപ്പം നിങ്ങൾ തൊണ്ടിലിങ്ങനെ പണം ഇങ്ങനെ സൂക്ഷിച്ചാൽ അതവിടെ നിക്ഷേപമായിട്ട് ഇങ്ങനെ കിടക്കൂലേ, പിന്നെ കുറേ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ ഈ തോട്ടം എന്താണ്? നാളെ പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്തു? സ്വദഖ നൽകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂ ത്വൽഹ പറഞ്ഞു, ഫല്ലഹയാ റസൂലല്ലാ ഹൈസു അറക്കല്ലാ, നിങ്ങളോട് താങ്കൾക്ക് എന്താണ് അള്ളാഹു കാണിച്ചു തന്നത് വെച്ചാൽ അത് താങ്കൾ എന്ത് ചെയ്തോളി, ഈ തോട്ടം അതിന് വേണ്ടി താങ്കൾ ഉപയോഗപ്പെടുത്തുവി എന്ന് പറഞ്ഞു. അങ്ങനെ ആ തോട്ടം എന്ത് ചെയ്തു? അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഹ് ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്, അതെ നല്ല കാര്യം. അബൂ ത്വൽഹയെ പുകഴ്ത്തിക്കൊണ്ട് പറയണം, നല്ല കാര്യം, ദാലിക മാലുൻ റാബിഹ്, അത് നല്ല ലാഭകരമായ സമ്പത്താണത്, അത് ലാഭകരമായ പണമാണത് എന്ന് പറഞ്ഞു. വഖദ് സമീഅ്തു മാ ഖുൽത, അബൂ ത്വൽഹ നീ പറയുന്നത് ഞാൻ കേട്ടു, വ ഇന്നി അറ, നീ ദാനം ചെയ്യാൻ പോവുകയാണ്, ആ തോട്ടം ദാനം ചെയ്യാൻ പോവുകയാണ്, അതൊക്കെ ഞാൻ പറയണ നീ പറയണത് ഞാൻ കേട്ടു, വ ഇന്നി അറ, പക്ഷെ എനിക്കൊരു അഭിപ്രായമുണ്ട്, അൻ തജ്അലഹ ഫിൽ അഖ്റബീൻ, അത് നീ നിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നൽകണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്, അത് നീ അവർക്ക് നൽകണം. ഫഖാല അബൂ ത്വൽഹ, അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്അലു യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഫഖസമഹ അബൂ ത്വൽഹ, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അത് വീതിച്ചു കൊടുത്തു, ഫി അഖാരിബിഹി വ അബനി അമ്മിഹി, തൻ്റെ പിതൃവ്യ പുത്രന്മാർക്കും തൻ്റെ കുടുംബക്കാർക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ എന്ത് ചെയ്തു? അതങ്ങട്ട് ആ ബൈറുഹ തോട്ടം വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് നല്ല രസകരമായ പാഠമാണ് അല്ലേ. ലാഭകരമായ സമ്പത്ത് നമുക്ക് ഇവിടുന്ന് കിട്ടൂല, ഇവിടുന്ന് നമുക്ക് നഷ്ടം ഉണ്ടാകുക. പരലോകത്ത് വെച്ചെന്നാൽ കിട്ടുന്ന സ്വർഗമുണ്ടോ, ആ സ്വർഗത്തേക്കാൾ ലാഭകരമായൊരു സമ്പത്ത് ലോകത്തൊരു മനുഷ്യന് കിട്ടാനില്ല. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു
ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാക്കുണ്ട്, അഫ്അലു, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ റസൂൽ പറയണ അതേപോലെ അബൂ തൊൽഹ എന്ത് ചെയ്യാണ്, അനുസരിക്കുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഉസ്താദ്മാർ കാര്യം പറഞ്ഞാൽ വർക്ക് ചെയ്ത് അയക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അയക്കില്ല, അത് പിന്നെ ആവാം, നാളെ ആവാം, മറ്റന്നാളോ ആവാമെന്നറിയും. അപ്പോൾ നമ്മൾ അനുസരണ ഇല്ലാത്ത ആൾക്കാരാവും. അഫ്അലു, ഞാൻ ചെയ്യാം, എനിക്ക് വിഷയമല്ല, ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറയാം. ഉമ്മ എന്തെങ്കിലും പറയാണ്, മോനെ നീ ഇന്ന സാധനം വാങ്ങിക്കൊണ്ടുവാ എന്നൊക്കെ പറയുമ്പോൾ അഫ്അലു, ഞാൻ ചെയ്യാം. ഉപ്പൊരു കാര്യം പറയുമ്പോൾ അഫ്അലു, ഞാൻ ചെയ്യമ്മ, ഞാൻ ചെയ്യപ്പ എന്നുള്ള ആ നല്ലൊരു അനുസരണശീലം എന്ത് ചെയ്യണം, ഇതിലൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ പാഠം നന്നായി വായിച്ച് അതിൻ്റെ അർത്ഥം, ഓരോ വാചകങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉസ്താദ്മാർക്കത് അയച്ചു കൊടുക്കണം. കാരണം പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യമാണ് അരിം, അറബിയാക്കുക, മലയാളം തന്നിട്ട് അറബിയാക്കാനുണ്ടാവും. അതേപോലെ തന്നെ തർജിം, എന്താണ് അറബി തന്നിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പാഠം നന്നായി വായിച്ച് അതിൻ്റെ അർത്ഥം പഠിച്ച് അത് ഉസ്താദ്മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഉസ്താദ്മാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഇലാ ലിക്കാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.